എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യ നീതി വകുപ്പിൻ്റെയും ബഹുമാന്യമായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. ഒരുപക്ഷെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ ഡോക്ടർ ആർ ബിന്ദുവിനെ സ്നേഹത്തോടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ മാന്യ പ്രേക്ഷകരെയും സാമൂഹ്യ പാഠത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനിസ്റ്റർ, ആദ്യമായി തന്നെ അഭിനന്ദനം. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വകുപ്പിൻ്റെ മന്ത്രിയായി ഒരു വനിതയെ തന്നെ നിയമിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരുപക്ഷെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസം അല്ലെങ്കിൽ വലിയൊരു ഉണർവായിരിക്കും നൽകുക എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പുതിയ നടപ്പിലാകാൻ പോകുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള മിനിസ്റ്ററുടെ ആദ്യ പ്രതികരണം എന്താണ്? 21-ാം നൂറ്റാണ്ടിലെ ലോക സാഹചര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ കാലം ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പാകത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലവും സമഗ്രവുമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും അംഗീകരിക്കുന്ന കേരള മോഡലിൻ്റെ സുപ്രധാനമായ ആധാരശിലയാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ആർജിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ആക്സസിൻ്റെ കാര്യത്തിൽ, പ്രാപ്യതയുടെ കാര്യത്തിൽ നമുക്കേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ സർവകലാശാലകളും കലാലയങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഗുണപരമായ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ അളവിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നമ്മുടെ സർവകലാശാലകളൊക്കെ തന്നെ വളരെ കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ആധാരമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ അവയ്ക്ക് ഇനിയും വരുത്താൻ നമുക്കായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സ്ഥലം, കാലം തുടങ്ങിയ നമ്മുടെ പഴയകാല പരികൽപ്പനകൾ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് പുത്തൻ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ അനുദിനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അനുനിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് ആനുപാതികമായ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണമെങ്കിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ട്. അന്നതൊക്കെ നിർമ്മിച്ച സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയ ആളുകൾ ക്രാന്തദർശിത്വത്തോടു കൂടി തന്നെയാണ് അവയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഒരു വിവര വിസ്ഫോടനത്തിൻ്റെ മായികമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ അന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാലാനുസാരിയായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇന്നത്തെ ഈ വിജ്ഞാന മേഖലയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സർവകലാശാലാ തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിനെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് നമ്മുടെ സർക്കാർ കാണുകയാണ്. ഒരു വൈജ്ഞാനികാധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുക്കാൻ കഴിയുന്ന വിധത്തിൽ വിജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയിൽ മുന്നണി പോരാളികളായി നിൽക്കേണ്ടവരാണ് കലാലയ സമൂഹങ്ങൾ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാളും, അധ്യാപകരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, രക്ഷിതാക്കളാകട്ടെ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായ മുഴുവൻ ആളുകളെയും ഒരു മിഷൻ മോഡിൽ തന്നെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കണമെന്നാണ് നമ്മൾ അഭിലഷിക്കുന്നത്. തീർച്ചയായും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പറയാറുണ്ട് അവർക്ക് പലപ്പോഴും ഈ ആധുനിക സാങ്കേതിക വിദ്യ അതിൻ്റെ സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ കൂടുതൽ സമയം ഇരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഡാറ്റ തീർന്നു പോകുന്നു, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു അല്ലെങ്കിൽ ഒരു പരാതികൾ പലപ്പോഴും ചില ഘട്ടങ്ങളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട്. ആ ഒരു വിഷയത്തെ മിനിസ്ട്രി വകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ നമ്മുടെ സമൂഹത്തിൽ വളരെ മൂർത്തമായൊരു യാഥാർത്ഥ്യമായിട്ട് ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത് നിൽക്കുന്നുണ്ട്. ഡിജിറ്റൽ അസമത്വം, അതായത് ഇപ്പോൾ ഈ മാറുന്ന
സാങ്കേതിക വിദ്യ അതേ അളവിൽ ലഭ്യമാക്കാൻ കഴിയുന്നതിൽ ആ സാമ്പത്തികമായിട്ടുള്ള ഓരോരുത്തരുടെയും അവസ്ഥകളും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കരസ്ഥമാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് അതൊക്കെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ഡാറ്റയുടെ വിഷയം. ഇപ്പോൾ നമ്മുടെ പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ താമസിച്ചു വരുന്ന മലയോര മേഖലയിലൊക്കെ കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് സംസാരിച്ച് ഇനിയും കണക്ടിവിറ്റി ലഭ്യമല്ലാത്ത ഇൻ്റർകണക്ഷൻ ഇല്ലാത്ത ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അത് ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒളകര ആദിവാസി ഗ്രാമത്തിൽ ഞാനടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി. അപ്പോൾ സർക്കാർ അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ്. ഡിജിറ്റൽ ഡിവൈഡിനെ നികത്താൻ കഴിയുന്ന പരിശീലനങ്ങൾ നമ്മൾ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നൽകേണ്ടതുണ്ട്, അധ്യാപകർക്ക് നൽകേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെയും ഡിജിറ്റൽ സർവകലാശാലയുടെയൊക്കെ സഹായത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സാങ്കേതിക സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ ശേഷി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കലാലയങ്ങളെയും സർവകലാശാലകളെയും ഒക്കെ തന്നെ ഡിജിറ്റൽ സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മികച്ച ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള ആ ദൗത്യം വളരെ പ്രധാനപ്പെട്ട ഒരു മുൻഗണനാ ദൗത്യമായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, നമ്മുടെ കലാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, കോളേജിൽ വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്കുള്ള വാക്സിനേഷൻ നടപടികൾ ഒന്ന് സ്പീഡപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം നമ്മുടെ ക്യാമ്പസ് തുറക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ സാധിക്കുന്നതാണോ ഉടനെ? വാക്സിനേഷൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലഭ്യമാക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നല്ല രീതിയിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. വാക്സിൻ്റെ ലഭ്യത അനുസരിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. തീർച്ചയായും നമ്മുടെ കലാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് തന്നെ വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള ശ്രദ്ധയുണ്ടാവണം. ഇപ്പോൾ അതിനുള്ള ആലോചനകൾ നടന്നു വരികയാണ്. ടീച്ചർ തിരിച്ചു വരാം, നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയുക, നിങ്ങളുടെ ടീച്ചറിനോടുള്ള സംശയം ചോദിക്കുക. എന്റെ പേര് സൈനിധ്യം എന്നാണ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിഗ്രി പഠിക്കുന്നത്. അപ്പോ ആ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, കേരളത്തിന്റെ പുറത്തോ ഇന്ത്യയുടെ പുറത്തൊക്കെ പോകുമ്പോൾ, ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് കാണുമ്പോഴത്തേക്ക് വില കുറച്ചുകൂടി വില കുറച്ച് കാണുന്ന ഒരു സ്വഭാവത്തിലുണ്ട്. അതിന്റെ പേര് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിന്ന് മാത്രമാക്കുന്നതായിരിക്കില്ല, നല്ല അത് മാറ്റാനുള്ള കാര്യം പരിഗണിക്കുന്നുണ്ടോ? തൽക്കാലം അതിന്റെ പേര് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. വിദേശങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു സ്റ്റിഗ്മ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾക്ക് ഇല്ല. ഏത് സമയത്തും എവിടെ ഇരുന്നും ആക്സസ് ചെയ്യാവുന്ന വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകാര്യമാകുന്നത്. ലോകമെമ്പാടുമുള്ള ഇന്നത്തെ ആഗോളവൽകൃത സാഹചര്യത്തിൽ ഏത് സമയത്തും എവിടെ നിന്നും ആക്സസ് ചെയ്യാവുന്ന വിജ്ഞാനം പ്രൊവൈഡ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ സ്വീകാര്യത. അവിടെയാണ് കുട്ടികൾ കൂടുതലായിട്ട് ചെല്ലുന്നത്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വളരെയധികം ദിശാബോധത്തോടുകൂടി ആശയവ്യക്തതയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരികല്പനയാണത്. അത് വിദൂര വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വിദൂര വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള വിദൂര വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ജോലി ചെയ്ത് പഠിക്കേണ്ടി വരുന്നവർ, അതുപോലെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പഠനം തുടരാതെ പോയവർ ഒക്കെ തന്നെ, അങ്ങനെയുള്ളവർക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനാണ് ഒരു പ്രത്യേക സർവകലാശാല തന്നെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ കോഴ്സ് കണ്ടൻറ്റും ഒക്കെ ഏറ്റവും ഗുണനിലവാരമുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തും. ഒരിക്കലും അതൊരു
രണ്ടാംകിട യൂണിവേഴ്സിറ്റി ആയിട്ട് കരുതാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നാണ് എനിക്ക് ഈ സഹോദരനോട് സൂചിപ്പിക്കാനുള്ളത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. സൈനുദ്ദീൻ, വളരെ നന്ദി. ടീച്ചർ, ഇതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, കോഴ്സുകൾ ആരംഭിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഓപ്പൺ മുൻപ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിക്കാൻ പറ്റിയിരുന്ന കുട്ടികൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുമോ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് വിദൂര വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ പഠനം തുടരാനുള്ള സാധ്യത ഉണ്ടാക്കണമെന്ന് കരുതി രൂപീകരിക്കുന്ന സർവകലാശാലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ സർവകലാശാലയുടെ ആ പ്രവർത്തനം പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടുപോകാൻ ഈ അടുത്ത ഈ വർഷം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആക്റ്റിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഈ സർവകലാശാലയുടെ രൂപീകരണ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് എന്നുള്ള വാക്കാണ് ആക്റ്റിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉയർന്നു വരുന്ന പക്ഷം അത് നീക്കം ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ക്ലോസ് ആക്റ്റിലുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇപ്പോൾ കാലിക്കറ്റിലും എം ജിയിലും കേരളയിലും ഒക്കെ തന്നെ വിദൂര വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും വിദൂര വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ ഒരിക്കലും അടഞ്ഞു പോകുന്നില്ല. ആ കുട്ടികളോട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. തീർച്ചയായും അവർക്ക് പഠനാവസരങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. വളരെ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. ഒരു വിധത്തിലും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ മറ്റ് യൂണിവേഴ്സിറ്റികളോ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഏറ്റവും അടിയന്തരമായി നമുക്ക് വേണ്ടിയിരുന്നതും. അത് കൃത്യമായി മിനിസ്റ്റർ നൽകിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരെ കുറിച്ചാണ്. കോവിഡ് കാലഘട്ടത്തിൽ കോളേജിലെ അധ്യാപകർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്ക് പലതരത്തിലുള്ള ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുവാനും പഠിപ്പിക്കുവാനും അതോടൊപ്പം മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം കേൾക്കാറുണ്ട്. അത്തരത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതുണ്ടോ? അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലം വളരെ ചാലഞ്ചിങ് ആയൊരു കാലമാണ്. പക്ഷേ ഏറ്റവും കൗതുകകരമായൊരു വസ്തുത, അവർക്ക് അത് ചാലഞ്ചിങ് ആവുമ്പോൾ തന്നെ സർഗാത്മകതയുടെ പുതിയ വഴികളിലേക്ക് പോകാൻ അവരെ അത് സഹായിച്ചു എന്നുള്ളതാണ്. ഈ ICT കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡിസ്റ്റൻറ്റ് ആയിട്ടിരുന്നു കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഭാവനാപൂർണമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നു. ഒട്ടേറെ പരിശീലനങ്ങൾ നടന്നു. അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഈ അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. വളരെ ശ്ലാഘനീയമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അതേ രൂപത്തിൽ ഓൺലൈൻ മീഡിയത്തിൽ കൂടെ പഠിപ്പിക്കുന്നതിനുള്ള സ്കില്ലും അതിനുള്ള എക്സ്പെർട്ടൈസും വൈദഗ്ധ്യവും ഒക്കെ തന്നെ ആർജിച്ചെടുത്തു നമ്മുടെ അധ്യാപകർ എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ, നമ്മുടെ ഒരുപാട് അധ്യാപകർ സ്വന്തമായി വീട്ടിൽ തന്നെ സ്റ്റുഡിയോ തയ്യാറാക്കിയ അധ്യാപകർ തന്നെയുണ്ട്. ഇപ്പോൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ തന്നെ തന്നെ പുതിയ രീതിയിലുള്ള ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ നടത്തുന്നു എന്നതും നമുക്കറിയാവുന്നതാണ്. ധാരാളം അധ്യാപകർ അത്തരത്തിൽ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡഡ് മോഡിൽ, അതായത് ഫിസിക്കൽ, ഇനിയിപ്പോൾ കോവിഡ് കഴിഞ്ഞ് നമ്മൾ ഫിസിക്കലായ ക്ലാസ് റൂമുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ, ഈ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ഒക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ എക്വിപ്ഡ് ആയി എന്നുള്ളത്, അതിനവർ സജ്ജരായി, അവർക്ക് അതിനുള്ള പ്രാപ്തിയുള്ളവരായി തീർന്നു അധ്യാപകർ. അപ്പോൾ ഒരു ശാക്തീകരണത്തിൻ്റെ ഒരു തലം കൂടി ഈ കോവിഡ് കാലത്ത് നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളത്, അത് ഈ കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. മിനിസ്റ്ററോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. പേര് പറയുക. ബാലകൃഷ്ണൻ, മാരാരിക്കുളം, ആലപ്പുഴ ജില്ലയിലെ. ചോദിച്ചോളൂ. ശരി, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ ഈ തൊഴിലധിഷ്ഠിതമായിട്ട് കൂടുതൽ ജാഗ്രതയോടെ വിവിധ മേഖലകളിലുള്ള തൊഴിലധിഷ്ഠിതമായി അതിൻ്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പിന്നെ കൂടുതൽ ജാഗ്രതയോടെ നടപ്പാക്കിയാൽ, ഇപ്പോൾ സാമ്പത്തിക സുരക്ഷ ഇല്ലാത്തവർക്ക് തൊഴിൽ ചെയ്ത് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്ന
അല്ലെങ്കിൽ വിദേശത്തായാലും സ്വദേശത്തായാലും അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള ഡൗട്ടാണ് ചോദിക്കാനുള്ളത് മാഡം. ഈ ചോദ്യം ചോദിച്ചതിന് ബാലകൃഷ്ണൻ സാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ ഈ 5 വർഷക്കാലം സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാവുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ്. സ്കിൽ അപ്ഗ്രേഡേഷൻ അസാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വൈദഗ്ധ്യം നൽകണം. കടന്നു ചെല്ലാവുന്ന തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട സ്കില്ല് കുട്ടികൾക്ക് നൽകണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പൊതുവിൽ ഏതെങ്കിലും ഒരു വിഷയം ഡിഗ്രിക്ക് എടുക്കും, പിന്നെ പി ജിക്ക് പോവും, അതിനുശേഷം മാത്രം ജോലിയെക്കുറിച്ച് ഏതെങ്കിലും ജോലി കിട്ടട്ടെ എന്ന് കരുതി അലയും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് അവരുടെ പഠനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരുടെ അഭിരുചിക്ക് അനുസൃതമായ ഒരു തൊഴിലിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സ്കിൽ, അതായത് പുതിയതായൊരു വൈദഗ്ധ്യം അവർക്ക് നൽകാവുന്ന രീതിയിൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് വിഭാവനം ചെയ്യണമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ എല്ലാ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും ചേർന്ന് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തന്നെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരെന്തെങ്കിലും ഒന്ന് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ പോളിടെക്നിക്കില് അവരുടെ കോളേജിൽ ഉൽപ്പാദിപ്പിക്കണം. ആ ഉൽപ്പന്നത്തിന് പേറ്റൻ്റ് അടക്കം എടുക്കാൻ പറ്റും. അപ്പോൾ ആ നിലയിൽ ആവണം. പിന്നെ കുടുംബശ്രീ പ്രവർത്തകരിൽ പോലും ഈ സ്കില്ല് നമ്മൾ അവരെ പോലും ഈ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തമായ വിധത്തിലുള്ള സ്കില്ല് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിലിനെയും വിദ്യാഭ്യാസത്തെയും കൂട്ടിയിണക്കാണ്. ഏൺ വൈ ലേൺ, അതായത് പഠിക്കുമ്പോൾ സമ്പാദിക്കുക. ഏൺ വൈ ലേൺ എന്നുള്ള സമീപനം നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിന് വിദ്യാർത്ഥികളുടെ ഈ തൊഴിലുമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്ന രീതി വളരെ സഹായകരമാണ്. ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അത് വളരെ സ്വീകാര്യമായ, ഇപ്പം തന്നെ കുട്ടികൾ പല തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ കുറേ കൂടി ദിശാബോധത്തോടു കൂടി കൊണ്ടുപോയി അവർക്ക് വൈദഗ്ധ്യ പോഷണത്തിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ഈ കലാലയങ്ങളിൽ തന്നെ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാണ് ആലോചിക്കുന്നത്. കുട്ടികൾക്ക് ക്രെഡിറ്റും നൽകുന്ന രീതിയിൽ അതിന് കുട്ടികൾക്ക് ക്രെഡിറ്റും നൽകുന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ വളരെ നന്ദി. മിനിസ്റ്റർ, മറ്റൊരു ചോദ്യം നമുക്ക്, നമ്മുടെ അധ്യാപകരുടെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അധ്യാപകരിൽ ഇപ്പം കേരളത്തിലെ കോളേജുകളിലെ, ഇപ്പം ഗവൺമെൻറ് കോളേജ് ആയാലും എയ്ഡഡ് കോളേജ് ആയാലും സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയാലും അവിടെയുള്ള അധ്യാപകരിൽ ഒരു പകുതിയിലധികം അധ്യാപകരും ഇന്നും ഗവേഷണ രംഗത്തേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ പി എച്ച് ഡി നേടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പശ്ചാത്തലത്തിൽ 2021 അല്ലെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ ഗവേഷണ ബിരുദം ഇല്ലാത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ അധ്യാപകരായി ജോലിയിൽ പ്രവേശിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ അധ്യാപകരെ കൂടുതൽ ഗവേഷണ തൽപരരാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുക? അധ്യാപകരുടെ ഗവേഷണ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫെല്ലോഷിപ്പുകൾ ഏർപ്പാട് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. ഇപ്പം തന്നെ ഗവൺമെൻറ് 500 നവകേരള സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയും സാമൂഹ്യ ജീവിതവുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിസർച്ച് നടത്തുന്നതിനാണ് നവകേരള സ്കോളർഷിപ്പ്, കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അതുകൂടാതെ കുട്ടികൾക്ക്, ഈ വിദ്യാർത്ഥികൾക്ക് എന്ന പോലെ തന്നെ അധ്യാപകർക്കും വിദേശത്തൊക്കെയുള്ള വിദഗ്ധരുമായിട്ട്, അതുപോലെ ശാസ്ത്രജ്ഞരായിട്ട്, മറ്റ് പ്രതിഭാശാലികളും ഒക്കെ ആയിട്ട് അവരുടെ അറിവുകൾ ആദാനപ്രദാനം ചെയ്യുന്നതിനുള്ള നിരവധി സാധ്യതകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ലോകോത്തരമായിട്ടുള്ള 1-2 സ്ഥാപനങ്ങൾ എങ്കിലും കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് കരുതുന്നു. ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള, ക്രോസ് ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. ഈ ഡിസിപ്ലിൻസിനെ സംബന്ധിച്ച നമ്മുടെ പഴയ ധാരണകളൊക്കെ ഇപ്പോൾ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്.
പുതിയ സെന്റർ ഓഫ് എക്സലൻസ് പോലും സ്ഥാപിക്കാനുള്ള നടപടികളും മുൻപോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ മിനിസ്റ്റർ? അതെ അതെ, അത് പ്രത്യേകമായിട്ട് 30 സെന്റേഴ്സ് ഓഫ് എക്സലൻസ് വിവിധ സർവകലാശാലകളിൽ ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവത്തോടുകൂടി അന്തർ സർവകലാശാല കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാഥമികമായ ആലോചനകളിലാണ് ഇപ്പോൾ. അത് കൂടാതെ തന്നെ 1-2 സ്ഥാപനങ്ങൾ കേരളത്തിൽ ഏറ്റവും മികച്ച ദേശീയവും അന്തർദേശീയവുമായ നിലവാരത്തിലുള്ള ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് കരുതുകയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ അവർ വിദേശത്ത് പഠിക്കുന്നു, ഇനി ഇവിടെ പഠിച്ചാൽ തന്നെ ജോലിക്കായിട്ട് വിദേശത്ത് പോകുന്നു. അപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ സാധ്യതകളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളുടെ സമ്പദ്ഘടനകൾക്ക് വേണ്ടിയിട്ടാണ് സംഭാവന ചെയ്യുന്നത്. അതിന് പകരം ഏറ്റവും ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ കേരള സംസ്ഥാനത്ത് നമ്മൾ ലഭ്യമാക്കിയാൽ ആ കുട്ടികൾ ഇവിടെ തന്നെ തുടരും, അവരിവിടെ പഠിക്കും, ഇവിടെ ജോലി ചെയ്യും, അവരുടെ ആ പ്രതിഭയുടെ സംഭാവനകൾ കേരളീയ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. തിരിച്ചു വരാം, നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, പേര് പറയുക, മിനിസ്റ്ററോട് നിങ്ങളുടെ സംശയം ചോദിക്കുക. എന്റെ പേര് അശ്വത് എന്നാണ്, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. പറയൂ മാഡം. എഞ്ചിനീയറിംഗ് കോളേജിലെ പരീക്ഷയെ കുറിച്ച് എന്താണ്, ഒരു മാറ്റവും ഇല്ലേ? 9-ാം തീയതി അടുത്തലെ പരീക്ഷ ഓൺലൈൻ ആക്കാൻ പറ്റൂലേ? കുട്ടികളൊക്കെ ബസ്സിൽ കാല് പോലും വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. എന്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് മിസ്സൈൽ നടത്തുന്നത്? 2 വർഷം ഓൺലൈനായി ക്ലാസ് എടുത്ത് ഒരു ദിവസം പോയി ഓഫ്ലൈനായി പരീക്ഷ എന്ന് പറഞ്ഞ് എങ്ങനെയാ പറ്റുന്നത്? പരീക്ഷകൾ സമയബന്ധിതമായി നടത്തുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അത് നമുക്ക് അനന്തമായി നീട്ടിവെക്കാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഞാൻ പറയട്ടെ മോനെ, അശ്വിൻ കേൾക്കുക, അശ്വിൻ മിനിസ്റ്റർ പറയട്ടെ. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ എല്ലാ മേഖലകളിലും പ്രതിസന്ധിയും വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. കോവിഡിൻ്റെ കാലമാണ്, മഹാരോഗത്തിൻ്റെ കാലമാണ്. നമ്മൾ അത് നേരിട്ടേ പറ്റൂ, നമ്മൾ നിർബന്ധിതരാണ്. പരീക്ഷയും അത്തരത്തിലൊരു കാര്യമാണ്. അപ്പോൾ പരീക്ഷ നടത്താതിരിക്കാൻ സർവകലാശാലകൾക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ സാധ്യമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരീക്ഷകൾ ഇപ്പം നടത്താണ്. ഇപ്പം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തേണ്ട പരീക്ഷകൾ നീണ്ടു നീണ്ടി ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലല്ലേ നടക്കുന്നത്. ജൂലൈ 15-ാം തീയതി ഫൈനൽ സെമ്മിൻ്റെ പരീക്ഷകൾ നടത്തണമെന്നാണ് ആലോചിച്ചിരുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ നീണ്ടുപോയതുകൊണ്ട് വീണ്ടും നീണ്ടു, ഇപ്പോൾ നടത്താണ്. അങ്ങനെ ഇത്രയും പരീക്ഷകൾ നടന്നുപോയി. പറയത്തക്ക അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടില്ല, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പല കുട്ടികളും വിദേശത്ത് പഠിക്കാൻ പോവാനും ജോലിക്ക് പോകാനും ഒക്കെ അവരുടെ പരീക്ഷകൾ കഴിഞ്ഞ് റിസൾട്ട് എത്രയും പെട്ടെന്ന് കിട്ടേണ്ടതുണ്ട് എന്ന് നിരന്തരം എന്നെയും സർവകലാശാല നേതൃത്വത്തിനെ, വൈസ് ചാൻസലർമാരെയും രജിസ്ട്രാറെയും പരീക്ഷാ കൺട്രോളറെയും ഒക്കെ നിരന്തരം വിളിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. തീർച്ചയായും അശ്വിൻ വിളിച്ചതിന് വളരെ നന്ദി. മിനിസ്റ്റർ, മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മളുടെ ഗവൺമെൻറ് കോളേജുകളുടെയും അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളുടെയൊക്കെ കാര്യം പറയുമ്പം, ഗുണനിലവാരം ഉയർത്തുക എന്നുള്ളത് കോളേജിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ വർധനവും ആവശ്യം തന്നെയാണ്. പലപ്പോഴും ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ കോളേജിൻ്റെ ഭൗതിക സാഹചര്യം അത്രമാത്രം ഉണ്ട് എന്നുള്ളതും ചിന്തിക്കുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ കോളേജുകളിൽ നാക്ക് പോലുള്ള ദേശീയ അക്രഡിറ്റഡ് ഏജൻസികളുടെ അംഗീകാരം നേടിയെടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ കോളേജുകൾ അല്പം പിന്നിലാണോ എന്നുള്ളൊരു ചോദ്യം. നമ്മുടെ ഈ കോളേജ് സംവിധാനത്തെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തെ ഗുണമേന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു പരിമിതിയായി കാണുന്നുണ്ടോ? കാരണം ഒരു 50% അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ സർക്കാർ കോളേജുകൾ ഇപ്പോഴും നാക്ക് പോലത്തെ ഗ്രേഡിങ്ങിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പം അത്തരത്തിലുള്ള കോളേജുകളെ കൂടുതലായി നാക് ഗ്രേഡിങ്ങിലേക്ക് എത്തിക്കാനും ഈ തരത്തിലുള്ള അക്രഡിറ്റഡ് ഏജൻസികൾ മുമ്പിലേക്ക് എത്താനും നമുക്ക് എന്തൊക്കെ ശ്രമങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം കേരള സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു 90%ത്തിനെങ്കിലും 3.5 ഗ്രേഡിനപ്പുറത്തേക്ക് കിട്ടണം എന്നുള്ളതാണ് നാക്കിൻ്റെ.
ആ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന 5 വർഷക്കാലത്തിനുള്ളിൽ ഈ 3.5 ഗ്രേഡിലേക്ക് എല്ലാവരെയും എല്ലാ കലാലയങ്ങളെയും എത്തിക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ, റൂസയുടെ ആഭിമുഖ്യത്തിലൊക്കെ തന്നെ നിരവധി ഫണ്ടുകൾ ഗവൺമെൻറ് കലാലയങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഗവൺമെൻറ് കോളേജുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ അത്ര മോശമൊന്നുമല്ല. മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളാണ് കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ ഇന്ന്. അതുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ അത് ഈ അധ്യാപകരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ചില അനിശ്ചിതത്വങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നാക്കിൻ്റെ റിക്വസ്റ്റുകൾ, അതിൻ്റെ ആവശ്യമായിട്ടുള്ള സബ്മിഷൻസ് സമയബന്ധിതമായിട്ട് നടക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതലായിട്ട് അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കണം. ഈ ഈ 2021 നാക്ക് അക്രഡിറ്റേഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാത്ത കലാലയങ്ങൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നികത്തുന്നതിനുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കും. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടുള്ളതല്ല. കാരണം കേരളത്തിലെ കലാലയങ്ങൾക്ക് ഉത്തരേന്ത്യയിലെ കലാലയങ്ങളുമായി ഒക്കെ ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവയിൽ പലതിനേക്കാളും ഉയർന്ന ഗുണനിലവാരമാണ് കേരളത്തിലെ കലാലയങ്ങൾക്കുള്ളത്. അധ്യയനത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളിലെ അധ്യാപകരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമേന്മയുള്ള, ഏറ്റവും നല്ല പ്രഗത്ഭരായ അധ്യാപകരാണ്. അപ്പോൾ അത്രയൊന്നും ഒരിക്കലും ഉത്തരേന്ത്യയിലെ റിമോട്ട് ഏരിയയിലൊക്കെയുള്ള കലാലയങ്ങളിലൊന്നും ഇത്രയും സൗകര്യവും ഇല്ല, ഇത്രയും നല്ല അധ്യയനവും ഇല്ല. ഇവിടെ ഒരു വസ്തുവിടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ, ഒരുപക്ഷെ രാജ്യത്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന റൂസ പദ്ധതിയുടെ ഭാഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിച്ച ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് നമുക്കിവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒന്നാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളുടെ നിലവാരം ഉയർന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ കുറച്ചധികം കോളേജെങ്കിലും ഈ പറയുന്ന നാക്ക് അക്രഡിറ്റേഷൻ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളത് വസ്തുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, പേര് പറയുക, മിനിസ്റ്ററോട് നിങ്ങളുടെ സംശയം ചോദിക്കുക. പേര് പറയൂ, ചോദിച്ചോളൂ. എന്റെ പേര് മോൻസ് എന്നാണ്, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് മാഡം. യെസ്, മോൻസി. ആ, കേൾക്കാം. മോൻ കേട്ടു കേട്ടു. ഓക്കെ മോൻസി, സംശയം ചോദിച്ചോളൂ. ഓക്കെ മാഡം, നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ ഡിഗ്രി കോഴ്സുകൾക്ക് പകരം 5 വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മളിപ്പം കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് ഗവൺമെന്റിനുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? അതായത് സ്ഥിരമുള്ള ഫാക്കൽറ്റിക്ക് പകരം കൂടുതൽ മെച്ചമായ ഫാക്കൽറ്റികൾ അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? അതുണ്ട്. നവതലമുറ കോഴ്സുകൾ, ന്യൂ ജനറേഷൻ കോഴ്സുകൾ പുതിയ ധാരാളമായിട്ട് പുതിയതായി നൽകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇക്കഴിഞ്ഞ അക്കാദമിക് വർഷം അനുവദിക്കപ്പെട്ട കോഴ്സുകളിൽ ഭൂരിഭാഗവും പുതിയ കോമ്പിനേഷനുകളുള്ളതാണ്. അതുപോലെ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള സംയോഗമാണ്, ഘടനയാണ് ആ കോഴ്സുകൾക്കുള്ളത്. പിന്നെ പുതിയ നവതലമുറ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പുതിയ വിഷയങ്ങളാണ്, കാലാനുസൃതമായിട്ടുള്ള വിഷയങ്ങളാണ് അവ വിഭാവനം ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മേലെ മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മേധാവിത്വം സ്ഥാപിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത്തരം കോഴ്സുകളൊക്കെ നമ്മൾ കൊണ്ടുവരണം. പല കോഴ്സുകളുണ്ട് കാലാനുസാരിയായിട്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പരമ്പരാഗത കോഴ്സുകളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള നിരവധി കോഴ്സുകൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതിനനുസൃതമായിട്ടുള്ള ഫാക്കൽറ്റികളെ നിയമിക്കണമെങ്കിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വേക്കൻസി, നമ്മൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അനുവദിച്ച കോഴ്സുകളുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് ഇപ്പോൾ മുൻകൈ എടുക്കുകയാണ്. തുടർന്നും കോഴ്സുകൾ അനുവദിക്കുന്ന സമയമാവുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള, ക്രോസ് ഡിസിപ്ലിനറി ആയിട്ടുള്ള, അതായത് വിഷയങ്ങളുടെ വൈജ്ഞാനിക ശാഖകളുടെ അതിരുകൾ ഭേദിക്കുന്ന തരത്തിലുള്ള പുതിയ കോഴ്സുകൾ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റണം. അത് കുട്ടികൾക്ക് നൽകാനും പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോകോത്തര സ്ഥാപനം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ,
നമ്മുടെ ഒരു സങ്കല്പം ഇപ്പോ കണക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നൃത്തത്തിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ രണ്ട് കോഴ്സും ഒരു സ്ഥാപനത്തിൽ പഠിക്കാനുള്ള സാധ്യത ആ കുട്ടിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഒരു സ്ഥാപനം എന്നുള്ളത് വളരെ എന്താ പറയുക ഫ്ലെക്സിബിളായിട്ടുള്ള കുട്ടിക്ക് തിരഞ്ഞെടുപ്പിന് ഒരുപാട് സാധ്യതകളുള്ള സ്വാതന്ത്ര്യമുള്ള മൗലികത നിലനിർത്തി പോകാൻ പറ്റുന്ന സ്ഥാപനങ്ങളായിട്ട് ചിലത് കേരളത്തിൽ ഉണ്ടാവണം. തീർച്ചയായും അത് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് പോയി പഠിച്ചുകൊണ്ടിരുന്ന കുറേയധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ താല്പര്യപ്പെടുന്നതിന് കാരണം ഇത്തരത്തിലുള്ള നവതലമുറ അല്ലെങ്കിൽ 5 വർഷ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ അനുവദിച്ചു അതിൽ പഠിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ കാണുകയുണ്ടായിരുന്നു. ഈ അടുത്തും നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ കാണാൻ സാധിച്ചിരുന്നു. മറ്റൊരു മേഖല ഈ സ്വാശ്രയ കോളേജുകളെക്കുറിച്ചാണ്. പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എത്രമാത്രം ഈ സ്വാശ്രയ കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചുമൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകളും ഉണ്ടായിരിക്കാം. പക്ഷേ സംസ്ഥാനത്തെ ആകെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ അതിൽ പകുതിയിലധികം വിദ്യാർത്ഥികളും പഠിക്കുന്നത് സ്വാശ്രയ മേഖലയിലാണ്. അപ്പം അവരുടെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായ ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ടോ എന്നോ അതോ അവരുടെ അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണനിലവാരമുള്ള അധ്യാപകരെ തന്നെ കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ നടപടികളിലേക്കോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നുണ്ടോ? ഈ കോവിഡ് കാലയളവിൽ തൊഴിലൊക്കെ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഫീസ് അടയ്ക്കാനൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. ആ സന്ദർഭത്തിൽ സാധാരണമല്ലാത്ത ഫീസുകൾ കൂടി ഏർപ്പാട് ചെയ്യാനുള്ള, അതായത് ട്യൂഷൻ ഫീസ്, പരീക്ഷാ ഫീസ്, എക്സാമിനേഷൻ ഫീസ്, അതല്ലാത്ത ഫീസുകൾ പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകം ഇറക്കിക്കഴിഞ്ഞു. നമ്മൾ വന്നതിന് ശേഷമാണ് ഇറക്കിയത്. അതായത് ട്യൂഷൻ ഫീസും എക്സാമിനേഷൻ ഫീസും യൂണിവേഴ്സിറ്റി ഫീസും നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. പക്ഷെ കുട്ടികൾ ലൈബ്രറികൾ ഉപയോഗിക്കുന്നില്ല, ലാബുകൾ ഉപയോഗിക്കുന്നില്ല, കോളേജ് യൂണിയനുകൾ പ്രവർത്തനക്ഷമമല്ല, അതില്ല. അങ്ങനെയൊക്കെയുള്ള ഫീസുകൾ പിരിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാശ്രയ മേഖലയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില പരാതികളുമുണ്ട്. അവർക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ, ശമ്പളം കൊടുക്കണമെങ്കിലൊക്കെ ഫീസുകൾ കൃത്യമായിട്ട് പിരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം. പക്ഷെ എന്തായാലും കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് വകുപ്പ് ഒരു ഓർഡർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം അധ്യാപകരുടെ ഗുണനിലവാരം സംബന്ധിച്ചാണ്. സ്വാശ്രയ സ്ഥാപനങ്ങൾ ഒരു മിനിമം ശമ്പളം ഈ അധ്യാപകർക്ക് നൽകേണ്ടതുണ്ട്, ഗസ്റ്റ് അധ്യാപകർക്ക്. ഇപ്പോൾ അവർക്ക് പലർക്കും ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന തൊഴിൽ, അതിന് കിട്ടുന്ന കൂലി പോലും ഉന്നത വിദ്യാഭ്യാസം ചെയ്ത PhD ഒക്കെ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്നില്ല. അവർ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ മിനിമം 25,000 രൂപയെങ്കിലും ഒരു ഗസ്റ്റ് അധ്യാപകന് നൽകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാശ്രയ മേഖലയിലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഈ സന്ദർഭത്തിൽ പ്രതിസന്ധിയിലാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗണ്യമായൊരു സാന്നിധ്യമായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം നല്ലൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഈ സ്ഥാപനങ്ങളുടെ അക്കാദമിക ഗുണനിലവാരം പരിശോധിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു അക്രഡിറ്റേഷൻ സംവിധാനം കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള SAC പോലത്തെ സംവിധാനം മുൻപ് നമുക്കൊരിക്കൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു അല്ലേ? അതെ, അത്തരമൊരു സംവിധാനം സംസ്ഥാന തലത്തിൽ തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം, അതുപോലെ ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളുടെ പര്യാപ്തത, അതൊക്കെ പരിശോധിക്കാനായിട്ട് ഒരു അക്രഡിറ്റേഷൻ സംവിധാനം സംസ്ഥാന തലത്തിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം, നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, പേര് പറയുക, മിനിസ്റ്ററോട് നിങ്ങളുടെ സംശയം ചോദിക്കുക. എന്റെ പേര് ശ്യാം എന്നാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഇന്ത്യയുടെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാരും എക്സാം ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ കേരളം മാത്രം എന്താണ് ഇങ്ങനെ ഓഫ്ലൈൻ എക്സാം കണ്ടക്ട് ചെയ്യാൻ ഇത്രയും വാശി പിടിക്കുന്നത്? പിന്നെ ഫൈനൽ ഇയേഴ്സിന് ഓൺലൈൻ എക്സാമും ബാക്കിയുള്ളവർക്കൊക്കെ ഓഫ്ലൈൻ എക്സാം നടത്തിക്കുന്നത് എന്ത് രീതിയാണെന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ക്ലാസ് മൊത്തം ഓൺലൈൻ ആയിരുന്നു,
അതിന്റെ എക്സാം അപ്പൊ ഓൺലൈൻ ആയിട്ടല്ലേ നടത്തേണ്ടത്? ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഓൺലൈൻ എക്സാം അല്ല ഓഫ്ലൈൻ എക്സാം പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച് നടത്താൻ പറ്റാത്തൊരു കാര്യമില്ലേ? പരീക്ഷ നടത്തണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അപ്പോ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം, അതുപോലെ പരീക്ഷാ കൺട്രോളർമാർ, പരീക്ഷാ ചുമതലയുള്ള പി വി സിമാർ അവരുടെ യോഗം, അധ്യാപക സംഘടനകളുടെ യോഗം, വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം, ഇതൊക്കെ വിളിച്ചു ചേർത്തു പരീക്ഷാ തീരുമാനത്തിന് മുൻപായിട്ട് തന്നെ. ഈ ഓൺലൈൻ ആയിട്ട് നടത്തുന്നതിന് ഈ സാധാരണ സർവകലാശാലകളുടെ റെഗുലേഷനിൽ അതിന് വകുപ്പില്ല. കെ ടി യു മാത്രമാണ് ഓൺലൈൻ പരീക്ഷകളെ സംബന്ധിച്ച് സാങ്കേതിക പ്രശ്നമില്ലാത്തത്. മറ്റെല്ലാ സർവകലാശാലകളിലും അവരുടെ റെഗുലേഷൻ അനുസരിച്ച് ഓൺലൈൻ പരീക്ഷകൾ നടത്താൻ പറ്റില്ല. അത് നടത്തണം, അങ്ങനെ റെഗുലേഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ അക്കാദമിക് കൗൺസിൽ വിളിച്ചു ചേർക്കണം. അക്കാദമിക് കൗൺസിലിൻ്റെ തീരുമാനം പിന്നെ സെനറ്റിൽ വെച്ച് പാസ്സാക്കണം. അപ്പോൾ മിനിമം ഒരു 2 മാസമെങ്കിലും അതിന് പിടിക്കും. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പോൾ ഓൺലൈൻ പരീക്ഷ ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി അത്തരം സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരുപാട് കലാലയങ്ങളുണ്ട്, അവിടെയൊക്കെ കൃത്യമായിട്ട് പിഴവില്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താൻ കഴിയില്ല ഓൺലൈനിൽ. പിന്നെ ഒട്ടേറെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങളില്ല, ഈ ഡിജിറ്റൽ സംവിധാനങ്ങളില്ല കുട്ടികൾക്ക്. കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്, ഡാറ്റയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായും ഓൺലൈൻ പരീക്ഷ എന്നുള്ളത് റിസ്ക്കാണ്. ഒട്ടേറെ കുറേ പേര് ഓൺലൈനു വേണ്ടി നിൽക്കുമ്പോൾ കുറേ പേര് ഓഫ്ലൈനും വേണ്ടി നിൽക്കുന്നുണ്ട്, ഓൺലൈൻ പഠനം പറ്റാത്ത ആളുകൾ. അപ്പോൾ അവരെ കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയേ തീരൂ. അപ്പോൾ പൊതുവിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ നിർദ്ദേശിച്ചതാണ് ഓഫ്ലൈൻ പരീക്ഷകൾ. അതോടൊപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ സിലബസ് പോലും നമുക്ക് ഒരുപക്ഷെ അധികം കുറയ്ക്കാൻ സാധിക്കാത്തൊരു സാഹചര്യവും നമുക്കുണ്ട്. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിലൊക്കെ പോകുമ്പോൾ അവരുടെ സിലബസ് പലപ്പോഴും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട് എന്ന് ഈ അടുത്തൊരു വിദ്യാഭ്യാസ മേഖലയിൽ വിദഗ്ധൻ സംസാരിക്കുകയുണ്ടായി. മിനിസ്റ്റർ, അതോടൊപ്പം നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ വന്ന ഏതാനും ചില വാർത്തകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്നു. കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ സംവിധാനത്തിനകത്തൂടെ പോകുമ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു മാനസിക അല്ലെങ്കിൽ ഒരു സൗഹൃദ അന്തരീക്ഷം കുറയുന്നു. ഇപ്പോൾ നിരവധിയായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അവർ നേരിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പരിഹരിക്കാൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കൗൺസിലേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടോ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ് കോളേജുകളിൽ കഴിഞ്ഞ വർഷം തന്നെ അത്തരത്തിൽ ഈ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, സൈക്കോളജി പഠിച്ചവരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു ജീവനി പദ്ധതി. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ഈ കാര്യം വളരെ പ്രസക്തമാണ്. മറ്റ് ഈ ഓൺലൈൻ ക്ലാസ്സുകളല്ലാതിരുന്ന സന്ദർഭത്തിൽ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ജൈവ ബന്ധം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അത് വളരെ ഊഷ്മളമാണ്. കുട്ടികൾക്ക് വീട്ടിൽ അച്ഛനോടും അമ്മോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ അധ്യാപകരോട് പങ്കുവെക്കും. അപ്പോൾ ക്ലാസ് എടുക്കുന്ന വിഷയം കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്തരം ഒരു സമ്പ്രദായത്തിൽ. തന്നെയല്ല, കുട്ടികൾ തന്നെ പരസ്പരം സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ അവരുടെ ടെൻഷൻ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പല കുട്ടികളും വരുന്നത് ഭഗ്നഭവനങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന്, അച്ഛനും അമ്മയും അച്ഛൻ മദ്യപാനികളൊക്കെ ആയിട്ടുള്ള നിരവധി കുട്ടികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വീട്ടിനകത്ത് സംഘർഷം അവർ ലഘൂകരിക്കുന്നത് കോളേജിൽ വന്നിട്ടാണ്. പക്ഷെ ആ ഒരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. പിന്നെ വീട്ടിനകത്ത് തന്നെ എല്ലാവരും ഒരുമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പരസ്പരമുള്ള കലഹങ്ങളും കാര്യങ്ങളൊക്കെ സാധ്യതകൾ കൂടുതലാണ്. കെട്ടിക്കിടക്കണ വെള്ളം കൂടുതൽ മലിനാവും, ഒഴുകി പോവാണെങ്കിൽ അത് അങ്ങനെയില്ല. അപ്പൊ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. അപ്പൊ മനസ്സുകളൊക്കെ ഇങ്ങനെ ചെകുത്താന്റെ പണിപ്പുരകളാകുന്ന ഒരു സ്ഥിതിയാണ് കോവിഡ് കാലയളവിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഡിപ്രഷനൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, നിരാശയുണ്ട്. പിന്നെ ഓൺലൈൻ്റെ ഇന്റർനെറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളുണ്ട്, അതൊരു ടെൻഷനും ആങ്സൈറ്റി ഉണ്ടാക്കും. പിന്നെ മറ്റൊന്ന്, ഇവരുടെ ദിനചര്യകളൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. മറ്റത് അവർ രാവിലെ എണീറ്റു കുളിച്ചു,
റെഡിയായി കോളേജിൽ വന്നു ആക്റ്റീവായിരുന്നു. മറ്റത് ഇപ്പോൾ അവർ വളരെ ലതാർജിക്കണം എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ വീട്ടിൽ, അലസ്വഭാവത്തിലാണ്. അപ്പൊ അങ്ങനെ അട്ടിമറിക്കപ്പെട്ട ദിനചര്യയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ അടഞ്ഞ ഒരു ആവാസ വ്യവസ്ഥയാണ് കോവിഡ് സൃഷ്ടിക്കുന്നത്. മനുഷ്യരെന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് സാമൂഹ്യ ജീവികളാണ്. പരസ്പരമുള്ള വർത്തമാനം പറച്ചിലും ആശയവിനിമയം ഒക്കെ തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ്. അതിനുള്ള സാധ്യതകൾ കോവിഡ് അടച്ചു കളഞ്ഞു എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം കുട്ടികൾക്കുണ്ട്. അത് ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ എല്ലാ കലാലയങ്ങളിലും സ്വീകരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളിലാണ് ഈ പദ്ധതി ഉള്ളത്. അത് നമുക്ക് മറ്റ് എയ്ഡഡ് കോളേജുകളിലേക്കും കൂടി വ്യാപിപ്പിക്കാനായിട്ടുള്ള തീരുമാനം എടുക്കണം. നമുക്കൊരു കോളുണ്ട്. നമസ്കാരം, പേര് പറയുക, മിനിസ്റ്ററോട് നിങ്ങളുടെ സംശയം ചോദിക്കുക. മാം, ഞാനിപ്പോ ഫൈനൽ ഇയർ എം എസ് സി സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോ ഞങ്ങളുടെ എക്സാം ജൂലൈയിലായിരിക്കും വരിക. ഞങ്ങളിപ്പോ ഈ ഫോർത്ത് സെം എക്സാം എഴുതുമ്പോഴും ഫസ്റ്റ് സെമ്മിന്റെ മാത്രമേ റിസൾട്ട് വന്നിട്ടുള്ളൂ. സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും ഒക്കെ പെൻഡിങ് ആണ്. ഞങ്ങളിപ്പോ തേർഡ് സെം എക്സാം എഴുതിയ സമയത്താണ് ഫസ്റ്റ് സെം വന്നത്. അതായത് നമ്മൾ ഇത്ര നാളും എഴുതുന്നതിന് എങ്ങനെ ജയിക്കുമെന്ന് ഉള്ളത് പോലും അറിയുന്നത് ആ മൂന്ന് സെം കഴിയുമ്പോഴാണ്. ഇപ്പൊ ഞങ്ങളുടെ ഫൈനലായി, ഇതുവരെ ഞങ്ങൾക്ക് ഫസ്റ്റ് സെം അല്ല റിസൾട്ട് വന്നിട്ടില്ല. ഏത് സർവകലാശാലയാണ് മോളെ? എം ജി യൂണിവേഴ്സിറ്റിയിലെ ഏത് ഡിസിപ്ലിൻ? എം എസ് സി അല്ലേ പറഞ്ഞത്? ഫിസിക്സ്. അപ്പൊ തീർച്ചയായും ഞാന് വൈസ് ചാൻസലർമാരെയും സർവകലാശാലയുടെ മറ്റ് സാരഥികളെയൊക്കെ വേറെ വേറെ വിളിച്ചു തന്നെ മീറ്റിങ്ങുകൾ ചേരുകയുണ്ടായി. അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട് ബാക്ക്ലോഗുള്ള മുഴുവൻ പരീക്ഷകളും നടത്തുകയും റിസൾട്ട് കൊടുക്കുകയും ചെയ്യണം. സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്താനും വാല്യൂ ചെയ്യാനും റിസൾട്ട് കൊടുക്കാനും നമുക്ക് പറ്റണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ബാക്ക്ലോഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പം ഞാൻ അത് ബന്ധപ്പെടാം. നിങ്ങൾ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ, കൺട്രോളർമാർ ഇവരോടൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ നമ്മളോടും ബന്ധപ്പെടാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുക. വളരെ ചോദിച്ചോട്ടെ. ഞങ്ങളിപ്പോഴേ ഫസ്റ്റ് ഞങ്ങളിപ്പോ ഓഫ്ലൈൻ ആയിട്ട് കോളേജിൽ പഠിക്കുകയായിരുന്നെങ്കിൽ ഫസ്റ്റ് സെമ്മിന്റെ സപ്ലൈ എഴുതി കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ അത് ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളിൽ പലർക്കും സപ്ലൈ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇനി ഈ ഫോർത്ത് സെം എഴുതി അതിന്റെ റിസൾട്ട് വന്ന് കോഴ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഫസ്റ്റ് സെമ്മ് പോലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എക്സാംസ് വേഗത്തിലാക്കുന്ന കൂട്ടത്തിൽ റിസൾട്ടും അതുപോലെ തന്നെ ഈ സപ്ലൈ അങ്ങനെയൊക്കെ ഉള്ളതുകൂടെ ഒന്ന് വേഗത്തിലാക്കിയാൽ നല്ലതായിരുന്നു. അതിന്റെ മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരമാവധി വേഗത്തിൽ വാല്യുവേഷനും റിസൾട്ടും ഉറപ്പാക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും മേഖലയിൽ ഇപ്പം ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞാൻ സർവകലാശാലയുടെ അധികാരികളുമായിട്ട് സംസാരിച്ച് വേഗം റിസൾട്ട് നൽകാനുള്ള നടപടി സ്വീകരിക്കാം. ധന്യ, വളരെ നന്ദി. മിനിസ്റ്റർ, മറ്റൊരു കാര്യം കൂടി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് സാങ്കേതിക പരിമിതികളുണ്ട്, നമുക്കിനി മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നിരവധി പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു വലിയ ആർജവം മിനിസ്റ്റർ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി നേട്ടങ്ങൾ വരും വർഷങ്ങളിലും നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.